നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഗുസ്തി താരങ്ങളുടെ അഭിമാനം കാക്കാൻ തെരുവോരത്ത് അവരോടൊപ്പം പോരാടിയ വിനേഷ് ഫൊഗാട്ട് ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ഫൈനലിലേക്ക്, അതായത് 50 കിലോഗ്രാം വിഭാഗത്തിൽ ഒളിമ്പിക്സ് മെഡൽ യോഗ്യത നേടിക്കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ദുഃഖ വാർത്ത വന്നത്. വെറും 100 ഗ്രാമിൻ്റെ അധിക ഭാരമുണ്ട് എന്ന് കണ്ടുപിടിച്ച് വിനേഷ് ഫൊഗാട്ടിനെ ഒളിമ്പിക് സംഘടന അയോഗ്യയാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് പൊരിഞ്ഞത് ഒരു രാജ്യത്തിൻ്റെ സ്വപ്നമാണ്. വിനേഷ് ഫൊഗാട്ട് പോരാടി ജയിച്ചത് ആരോടൊക്കെയാണ് എന്നോർക്കുമ്പോൾ നമുക്ക് സങ്കടത്തോടെയല്ലാതെ അത് ഓർക്കാൻ കഴിയുന്നില്ല. ഒസാങ്ക ലിവിച്ചിനെയും അതുപോലെ തന്നെ ക്യൂബയുടെ യൂസ്നേലിസ് ഗുസ്മാനെയും ഒക്കെ പരാജയപ്പെടുത്തി ഫൈനലിൽ US സാറ ഹിഡൽബ്രാൻഡിനെ നേരിടാനായി തയ്യാറെടുത്ത് നിൽക്കുമ്പോഴാണ് ആ ദുഃഖവാർത്ത വരുന്നത്, വിനേഷ് ഫൊഗാട്ട് അയോഗ്യയായിരിക്കുന്നു എന്നത്. നമ്മൾ നോക്കണം, BJPയിലെ MP ആയിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന മുൻ ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷൻ, അയാളുടെ നെറികേടിനെതിരെയുള്ള ശക്തമായ പോരാട്ടം നടത്തി തെരുവിൽ സാക്ഷി മാലിക്കും വിനേഷ് ഫൊഗാട്ടുമൊക്കെ നടത്തിയ ധീരോദാത്തമായ ഒരു പ്രകടനം. കോൺഗ്രസിൻ്റെ നേതാവായ നിലവിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ രാഹുൽ ഗാന്ധി ട്വിറ്ററിലാണ് കുറിച്ചത്, എപ്പോഴും ചാമ്പ്യന്മാർ മറുപടി പറയുന്നത് തങ്ങളുടെ പോർക്കളത്തിൽ തന്നെയായിരിക്കുമെന്നത്. വിനേഷ് ഫൊഗാട്ട് ജയിക്കേണ്ടത് രാജ്യത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നത്. എന്നാൽ അവർ അയോഗ്യയായപ്പോൾ വലിയ തോതിൽ ബ്രിജ്ഭൂഷണെ പോലുള്ള അവരെ അനുകൂലിക്കുന്ന നെറികെട്ടവന്മാർ സൈബർ ആക്രമണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിനേഷ് ഫൊഗാട്ട് എന്ന സമാനതകളില്ലാത്ത പോരാളിയെ എത്ര പ്രകീർത്തിച്ചാലും മതിവരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയാണ് ടെക്നിക്കൽ എററിനെ കുറിച്ചുള്ള വിഷയം വരുന്നത്. ഡോക്ടർ ശശി തരൂർ ന്യൂസ് ഏജൻസിയോട് പ്രതികരിച്ചതുപോലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് വിനേഷ് ഫൊഗാട്ട് ഗോതയിൽ നടത്തിയത്. ഓരോ ഘട്ടങ്ങളിലും അവർ നടത്തിയ ആ പോരാട്ടത്തെ നിസാരവൽക്കരിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ലോക 1 നമ്പർ താരത്തെ പോലും നിഷ്പ്രമം വീഴ്ത്തുന്ന വിനേഷ് ഫൊഗാട്ടിൻ്റെ ആ ശക്തമായ കായിക മികവ് ഒടുവിൽ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഒന്നെങ്കിൽ വെള്ളി അല്ലെങ്കിൽ സ്വർണം എന്ന രീതിയിൽ മെഡൽ ഉറപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഗുസ്തിയുടെ ഫൈനലിലേക്ക് ഒരു വനിത പ്രവേശിച്ചിരിക്കുന്നു എന്ന വലിയ സന്തോഷകരമായ വാർത്തയ്ക്ക് മണിക്കൂറുകളുടെ മാത്രം ആയുസേ ഉണ്ടായിരുന്നുള്ളൂ എന്നത് ദുഃഖകരം തന്നെയാണ്. എന്നാൽ സമാനതകളില്ലാത്ത പോരാട്ടം ഇനിയും തുടരും എന്ന് ഉറപ്പിക്കുന്ന വിനേഷ് ഫൊഗാട്ടിൻ്റെ ആ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ രാജ്യം എന്നും സല്യൂട്ടോടെ നിൽക്കും എന്നത് സത്യം. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ യഥാർത്ഥ പോരാളിയുടെ പോരാട്ടവീര്യം അവരുടെ ഗോതയിൽ യാഥാർത്ഥ്യത്തോടെ കാണാൻ കഴിയുന്നു എന്നതാണ്.